ഇന്ന് ചെയ്യാൻ പോകുന്ന കൊക്കടമ്മയാണ്. കൊക്കടമ്മ അഥവാ പായൽ പന്തുകൾ, ഇത് ജപ്പാനിലുള്ളവർ അവരുടെ പൂന്തോട്ടം അലങ്കരിക്കാനായിട്ട് ചെടികൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് പൂന്തോട്ടം അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് മണ്ണാണ്. മണ്ണ്, ചാണകം, ചകിരിച്ചോറ് അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ടിട്ടാണ് നമ്മൾ മണ്ണ് കുഴയ്ക്കുന്നത്. ഇപ്പം ഞാനിവിടെ എനിക്ക് ചാണകം കിട്ടാനുള്ളത് കൊണ്ട് ഞാൻ മണ്ണ് മാത്രം നല്ലപോലെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് മണ്ണിപ്പോൾ കിട്ടാത്തവരാണെങ്കിൽ പോട്ടിംഗ് മിക്സർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അതാണെങ്കിലും മതി. അതും വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒരു ബോളിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. ചകിരി എടുക്കണം. ചകിരി എടുത്തിട്ട് നമ്മുടെ ഈ ബോളിനെ ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. ആ ചകിരിയിടത്ത് നല്ലപോലെ ഷേപ്പ് ഒന്നും കിട്ടണമെന്നില്ല, നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗവും യൂണിഫോം ആയിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചകിരി കൊണ്ടൊരു കവറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബാഗ് പോലത്തെ ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ അതിനെ കയറ്റിയിട്ടു. അല്ലെങ്കിൽ നമുക്ക് ചെറിയ നെറ്റിൻ്റെ പീസ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ അകത്ത് നെറ്റിൻ്റെ പീസിലൊന്ന് കവർ ചെയ്താൽ മതി. എന്തെങ്കിലും ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കട്ട് പീസ് ഇല്ല, ലൈനിങ് തുണിയുടെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. എന്താണെങ്കിലും ഒരു ചെറിയൊരു മണ്ണ് നമുക്ക് ഒളിച്ചു പോകാത്ത പോലെ ഇരിക്കാനായിട്ട് ഒരു കവറിങ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു നൂലെടുത്തിട്ട് അതിനെ നല്ലപോലെ സെക്യൂർ ചെയ്ത് വെക്കണം. അത് പോകാത്ത രീതിയിൽ നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നേരം വരെ നൂലിട്ട് നല്ലപോലെ ചുറ്റി ചുറ്റി ഇടരുത്. ചെടി നടുന്നു. ചെടി നടാനായിട്ട് എന്തെങ്കിലും ഒരു തുള ഇടാൻ പറ്റും, എന്തെങ്കിലും ഒരു സാധനത്തിന്. ഞാനിപ്പോൾ ഒരു തീർന്നൊരു പേനയാണ് എടുത്തത്. പേനയും കൊണ്ട് തുളച്ച് കഴിഞ്ഞിട്ട് അതിനൊന്ന് കൈ കൊണ്ടൊന്ന് ആ അകത്തെ തുളയൊന്ന് ചെറുതായിട്ട് ഷേപ്പാക്കി. എന്നിട്ട് എന്ത് ചെടി വേണമെങ്കിലും നടാം നമുക്കിതിൻ്റെ അകത്ത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചൈനീസ് ബോൾസ് എന്ന് പറയുന്നിട്ടുള്ള ചെടിയാണ്. അത് ഞാനിപ്പോൾ നട്ടുകൊടുത്തു. നട്ടുകൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ റൗണ്ട് ഷേപ്പൊക്കെ ഒന്ന് പോയി കാണും. ആ ഷേപ്പൊക്കെ നമ്മൾ വീണ്ടും നല്ലതായിട്ട് റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. നമ്മളിതിലേക്ക് പായൽ ചുറ്റാൻ പോവാണ്. ഈ പായലിപ്പോൾ മഴ സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പായലൊക്കെ മതിലേലൊക്കെ ഇരുന്ന് കിട്ടും. അപ്പോൾ ആ പായൽ നമ്മൾ ചെറിയ പീസാക്കി എടുക്കരുത്. എടുക്കുമ്പോൾ എപ്പോഴും വലിയ പീസാക്കി എടുക്കുക. ചെറിയ പീസാണെങ്കിൽ നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും വലിയതില്ലായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന പായലെന്ന് വെച്ചാൽ അതിന് ഒരു ഗ്രീൻ കളറ് കുറവാണ്. ഒരു അതിരി അഴുക്ക് പായലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുവാണ്. ഈ പായൽ നമ്മൾ ഒരു പച്ച കളർ നൂലുകൊണ്ട് തന്നെ ചുറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വേറെ കളറാണെങ്കിൽ നമുക്ക് ഒരു വൃത്തികേടായിരിക്കും കാണാനായിട്ട്. നൂല് ചുറ്റുമ്പോഴേക്കും അത് ഒരുപാട് ടൈറ്റ് ആക്കരുത്. ഒരുപാട് ടൈറ്റ് ആക്കിയാൽ ചിലപ്പം നമ്മുടെ പായൽ ചിലപ്പം മുറിഞ്ഞു പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ഒരു മയത്തിൽ അതിനെ ഒന്ന് ചുറ്റി 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 നല്ലപോലെ സെക്യൂർ ആക്കുക.
നമ്മൾ അടുത്തത് പായൽ ഉപയോഗിക്കാതെ വേറൊരു രീതിയിൽ ചെയ്യുന്നതാണ്. അത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മണ്ണ് നല്ലപോലെ വെള്ളമൊഴിച്ച് നല്ലപോലെ കുഴച്ചിട്ട് ഒരു റൗണ്ടാക്കി എടുക്കണം. നല്ല ഷേപ്പിൽ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ അതേ മെത്തേഡ് തന്നെ ഒരു റൗണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എടുത്തേക്കുന്നൊരു നെറ്റിൻ്റെ പീസാണ്. ആ നെറ്റിൻ്റെ പീസിലേക്ക് നമ്മുടെ ചകിരി ആദ്യം നിരത്തി വെച്ചു. ചകിരി എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് ചകിരി നിരത്തി വെക്കുകയാണ്. ചകിരി ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബോൾ എടുത്ത് വെക്കുക. ബോൾ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നെറ്റ് ഫുള്ളും നന്നായിട്ട് ആ ബോളിനെ കവർ ചെയ്യുക. ആദ്യം ഇതുപോലെ തന്നെ എന്നിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് റൗണ്ട് ആക്കി എടുക്കുക. റൗണ്ട് ഷേപ്പ് തന്നെ നൂല് വെച്ചിട്ട് ചുറ്റി ചുറ്റിച്ചിട്ട് വീണ്ടും അതിനെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം. ആദ്യം ചെയ്ത പോലെ തന്നെ പ്ലാന്റ് വെക്കാനായിട്ടുള്ളൊരു ചെറിയൊരു തുള പോലെ ഇട്ടു. എന്നിട്ട് ആദ്യം വെച്ച അതേ പ്ലാന്റ് തന്നെയാണ് ഇതിലും വെച്ചേക്കുന്നത്. ഇവിടെ ഞാൻ നമ്മുടെ ബോള് കവർ ചെയ്യാനായിട്ട് ആദ്യം പായലാണ് ഉപയോഗിച്ചത് ഇവിടെ. പക്ഷെ ഞാൻ പായലിന് പകരം നമ്മുടെ എവർഗ്രീൻ കത്തിലില്ല ആ പ്ലാന്റാണ് ഉപയോഗിക്കുന്നത്. ആ പ്ലാന്റ് ഒരു ഒരിച്ചിരി എടുത്തിട്ട് നല്ലപോലെ നൂല് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അങ്ങനെ ഫുള്ള് നമ്മുടെ ബോള് കവർ ആകുന്ന വരെ നമ്മുടെ പ്ലാന്റ് വെച്ചിട്ട് ഫുള്ള് നമ്മുടെ എവർഗ്രീൻ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കുക. Thank you.
കൊക്കടമ്മ റെഡി ആയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മുടെ ഗാർഡനൊക്കെ അടിപൊളിയാക്കാൻ പറ്റിയൊരു സാധനമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.